എന്റെ മക്കളെ പല പേരൻസ് ഇന്ന് പറയുന്ന ഒരു കാര്യമാണ്, എന്റെ അച്ഛൻ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. അവൻ പറയും എല്ലാം കഷ്ടപ്പെട്ടു. ഈ പറയുന്ന കുടുംബങ്ങളോടുള്ള കാര്യം അവൻ പറയും വേറെ വിഭവമാണ്. നമ്മുടെ എല്ലാം മനസ്സിലിരിക്കുന്നതല്ല, നമ്മൾ കഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കഷ്ടപ്പെടുത്തരുത്. പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒന്നാമത്തത് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറേയൊക്കെ കഷ്ടപ്പെടും. അമ്മമാരെ വീട്ടിലെ ജോലി എപ്പോഴും പഠിക്കുന്നു, പ്രാർത്ഥിക്കാൻ പോലും പറയും. പ്രാർത്ഥിക്കാൻ സന്യാസമായിട്ട് ഇരിക്കുമ്പോൾ വേണേ പറയും മൂന്ന് പോലും പഠിച്ചോ പരീക്ഷയാണ് മൂന്ന് പഠിച്ചാൽ. പ്രിയമ്മമാരെ അമ്മമാരൊക്കെയും കുഞ്ഞുങ്ങളെ വീട്ടുജോലി ചെയ്യിക്കുമോ? വീട്ടുജോലി ചെയ്യിപ്പിക്കണം. ആപ്പിളാരായാലും അവരെ കൊണ്ട് പറ്റുന്ന ജോലികളുണ്ട്. ഒരു ശനിയാഴ്ച ദിവസം അവധിയാണെങ്കിൽ കുഞ്ഞിനോട് പറയുക നമ്മൾ ഇതൊക്കെയും വീട്ടിലെ ജോലികളാണ്, ഇതൊക്കെ ഇതും ചെയ്യുക, അടുക്കിയത് പുസ്തകം അടുക്കിയത് ഈ വീടൊക്കെ ഒന്ന് ശരിയാക്കിയില്ല കുഞ്ഞുങ്ങളോട് പറയണം. അമ്മമാരെ പെൺമാരെയൊക്കെ പാചകം പഠിക്കണം, വീട്ടുജോലിയൊക്കെ ചെയ്യിക്കണം, ഇതൊന്നും ചെയ്യിക്കില്ല. പ്രശ്നം എന്താണ് കല്യാണം കഴിച്ചു കഴിഞ്ഞ് പ്രശ്നം ഇപ്പൊ പ്രീമാരിക്കും കൗൺസിലിംഗ് നിർബന്ധമാണ്. ഇപ്പൊ സഭയാണെങ്കിൽ പ്രീമാരിക്കും കൗൺസിലിംഗ് നിർബന്ധം. ഞാൻ എടുക്കുമ്പോൾ മൂന്നാലും ഇരിപ്പുള്ള പ്രീമാരിക്കും കൗൺസിലിംഗ് എല്ലാ കൗൺസിലിംഗ് തുടങ്ങി. പണ്ട് ഒരു ആറ് പത്തോ പതിനഞ്ചോ വർഷം കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. എന്നിട്ട് എത്രയോ കുടുംബങ്ങൾ സന്തോഷമായിട്ട് പോകുന്നു. ഇന്ന് കെട്ടിയ ഉടനെ കെട്ട് വീഴുന്നതിന് മുമ്പ് കെട്ടെങ്ങനെ പൊട്ടിക്കാമെന്ന് ചിന്തിക്കുന്നു. കെട്ട് വീഴുന്നതിന് മുമ്പ് തന്നെ കെട്ടെങ്ങനെ പൊട്ടിക്കാമെന്ന് ചിന്തിക്കുന്നു. എവിടെയാണ് തെറ്റ് പറ്റിയത്? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കുന്നതിന് ഭൗതിക സമയം പഠിക്കാൻ കിട്ടുകയുള്ളൂ. ഭൗതികസമയം നിങ്ങളുടെ വീട്ടിലെ ജോലി ചെയ്യുന്നു. കുഞ്ഞുങ്ങളാരും അച്ഛനുണ്ടാകുന്ന വീട്ടിലെ ജോലി ചെയ്യിക്കണം. ഇച്ചിരി കറയൊക്കെ ഇച്ചിരി കരിയൊക്കെ ഒന്ന് മുഖത്തും മുഖത്തും കയ്യിലൊക്കെ വിലവട്ട എന്നാ നമ്മൾ വിടുക പഠിക്ക് പഠിക്ക് കൊടുക്കുക. അപ്പൊ കുഞ്ഞുങ്ങളെ കഷ്ടപ്പാട് പ്രയാസം അവർ നടക്കണം. ഞാൻ അനുഭവിക്കുന്ന അതോ എന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഒന്ന് ആദ്യം പറയരുത്. ചോദിക്കാൻ തുടങ്ങി പൈസ ഈ വെളിയിലെ കുഞ്ഞുങ്ങളുണ്ട്, എനിക്കറിയാം വെളിയിലെ കുഞ്ഞുങ്ങളുണ്ട്. ഒരിക്കലും അവരെ പറയാൻ തുടങ്ങി പൈസ ഇട്ട് കൊടുക്കരുത്. എന്റെ ഇടവേളയിൽ ഞാൻ നേരത്തെ ഇടവേളയിൽ ഒരു പയ്യൻ ഒരു ആറ് മാസം മുമ്പ് ഒരു ബൈക്ക് ക്രാഷിന് കൊല്ലപ്പെട്ടു. അപ്പൻ ഗൾഫിൽ, അമ്മ അവിടെ ഗവൺമെന്റ് സർവീസ് ജോലി ചെയ്യും. ഒറ്റ ദിവസം ഈ അമ്മയ്ക്ക് ഞായറാഴ്ചയിൽ ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒറ്റ ദിവസം ഈ അമ്മ പള്ളിയിൽ വന്നാലും എന്നെ വന്നാലും ഈ മോനെ പള്ളിയിൽ കൊണ്ടുവരുന്നതായിരുന്നു. ഈ മോൻ ചോദിക്കുന്ന എന്തും ഈ അമ്മ ബാങ്കിൽ ചോദിച്ചാൽ ഉടനെ എത്ര ആയിരം വേണമെങ്കിലും ATM ഇട്ട് കൊടുക്കുമായിരുന്നു. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ, പ്രശസ്തമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുതിയ ബൈക്ക് വേണമെന്ന് അവൻ്റെ അമ്മ അവൻ അറുപതിനായി എഴുതിയോ ഉടനെ ATM ഇട്ടു. ഈ പയ്യൻ കഴിഞ്ഞ ആറ് മാസം മുമ്പ് ഒരു ബൈക്ക് ആക്സിഡന്റിൽ തന്നെ കൂട്ടുകാരനെ ഒരുമിച്ച് മദ്യപിച്ച് വെളിയിൽ വിട്ട് പുതിയ അവൻ്റെ ബൈക്ക് ഓടിച്ചുകൊണ്ട് കോളേജിൻ്റെ വെളിയിൽ പോയി ആദ്യം കുടിച്ചു, പിന്നെയും കുടിച്ചു. മൂന്നാമത് കൊടുക്കാൻ പോയപ്പോൾ ഇതേ വന്നാണ് ലോറി എന്നുള്ള കൂട്ടിയിടിച്ച്
ബോട്ടിൽ വെച്ച് ഈ പയ്യൻ പുരോഗമനമായിട്ട് ബന്ധപ്പെട്ടു. ഞാനും പയ്യെ ശമണത്തിന് പോയതാ. ഹൃദയം പൊട്ടുന്ന നെഞ്ച് പൊട്ടുന്ന ഒരമ്മയെ ഞാൻ കണ്ടു. സുന്ദരനായ ചെറുപ്പക്കാരനെ മരിച്ചു കിടക്കുകയാണ്. മദ്യപീച്ച വെളിവിട്ട് ജീവിതത്തിന്റെ വെറുത്തറിയിൽ അവൻ ജീവിതം കോമിച്ച് അമ്മ അപ്പ മോനായിരം ചോദിച്ചു പോയി രണ്ടായിരം അയച്ചു കൊടുക്കുന്ന അമ്മമാരെ അമ്മമാരെ ഇന്ന് നിർത്ത, ഇന്ന് നിർത്ത. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് പണം ഉണ്ടായിരിക്കും, പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കഷ്ടപ്പാട് പ്രയാസം പറഞ്ഞ വളർത്ത. നമ്മൾ പലപ്പോഴും ഓർക്കുന്ന എന്തറിയാം, ഇപ്പൊ അച്ഛപ്പാട് എവിടെയെങ്കിലും ആരോടെന്ന് പറയാം. നിങ്ങളുടെ കുഞ്ഞു, നിങ്ങളുടെ മോൻ ശരിയല്ല, നിങ്ങളുടെ മോൻ ശരിയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറ്റമുണ്ടെന്ന് പറയാം. അയ്യോ പിന്നെ അച്ഛനോട് നമുക്ക് ദേഷ്യം, എന്റെ മോൻ നല്ല, നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളാണ്, നമ്മുടെ കുഞ്ഞ് നല്ലതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞ് നല്ലതാണ്, പക്ഷെ നിങ്ങൾ തിരക്കിക്കോണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കിളിയിലുണ്ട്, നിങ്ങൾ തിരക്കിക്കോണം. ആഴ്ച ജീവിക്കില്ലേ, ഹോസ്റ്റൽ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത പള്ളികളിൽ